ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ തേഴ്സ്ഡേയും ഫ്രൈഡേയും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. പിന്നെ ഈ വീഡിയോയിൽ ഒരു അടിപൊളി പുഡിങ്ങിൻ്റെ റെസിപ്പിൻ്റെ ഭയങ്കര ഈസി ആക്കിയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മളെ വീട്ടിലെ സാധനങ്ങൾ വെച്ചിട്ട് തന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന പുഡിങ്ങാണ് കേട്ടോ. ക്യാരറ്റ് വെച്ചിട്ടുള്ള പുഡിങ്ങാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോക്ക് പോവാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ തേഴ്സ്ഡേ രാത്രി കുറച്ച് പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിൽക്കാൻ കേട്ടോ. അപ്പോൾ അതിനുള്ള പാന വെച്ച് കൊടുത്തിരിക്കണത് ഫ്രൈഡേ ഷെഫിൻ്റെ രണ്ട് ഫ്രണ്ട്സ് വരുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഞാനിന്ന് രാത്രി തന്നെ ഉണ്ടാക്കി വെക്കാമെന്ന് കരുതി പുഡിങ്ങൊക്കെ. ഇപ്പോൾ ഇതാ ഞാൻ ചൂടായ പാനിക്ക് 2 സ്പൂണ് ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നെയ്യ് ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ ഇതാ ഒരു 5 വലിയ ക്യാരറ്റ് ഉണ്ടാവും കേട്ടോ. ഇത് ഇതിൽക്ക് ഇട്ട് കൊടുത്തിട്ട് ഈ ചൂടായ നെയ്യിൽക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. ക്യാരറ്റ് ഞാൻ ഗ്രേറ്റ് ചെയ്തിട്ട് എടുത്തതാണ് കേട്ടോ. ഇപ്പോൾ ഇതാ ക്യാരറ്റ് നന്നായിട്ടൊന്ന് വഴറ്റി വന്നതിൻ്റെ ശേഷം ഇതിൽക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു 1/2 കപ്പ് ഞാൻ എൻ്റെ അടുത്ത് മിൽക്ക് മെയ്ഡ് ഉണ്ടായതുകൊണ്ട് മിൽക്ക് മെയ്ഡ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനൊരു 1/2 ടിന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മധുരം നോക്കിയിട്ട് പിന്നെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതാ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക കേട്ടോ. മിൽക്ക് മെയ്ഡ് വേണമെന്ന് നിർബന്ധമല്ല കേട്ടോ, പഞ്ചസാര ആയാൽ മതി. എൻ്റെ അടുത്ത് ഉണ്ടായതുകൊണ്ട് മാത്രം ഞാൻ ഇട്ട് കൊടുത്തതാണ്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതാ ഒന്ന് വഴറ്റി വന്നതിൻ്റെ ശേഷം ഇതാ പാലൊഴിച്ച് കൊടുക്കുക. പാലൊഴിച്ച് കൊടുത്തതിൻ്റെ ശേഷം ഇതാ പാലൊന്ന് വറ്റി വരുന്ന വരെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് വേവിച്ചിട്ട് എടുക്കുക. അപ്പോൾ ആ പാലൊക്കെ വറ്റി ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ക്യാരറ്റിൻ്റെ ഈ മിക്സിൻ്റെ, ഭയങ്കര ടേസ്റ്റാണ്. വെറുതെ തിന്നാൻ തോന്നും. അപ്പോൾ ഇനി ഇതാ ഞാൻ പാൻ വെച്ച് കൊടുത്തിട്ട് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 സ്പൂണ് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ബ്രെഡ് കട്ട് ചെയ്തിട്ട് എടുക്കണം. ബ്രെഡ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാ ഇങ്ങനെ സ്ക്വയറായിട്ട്. നിങ്ങളെ പുഡിംഗ് ബൗളിനനുസരിച്ചില്ല ബ്രെഡ്, അത്രയും ബ്രെഡ് എടുക്കുക. എന്നിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് അപ്പുറം ഇപ്പുറം ഒന്ന് ചൂടാക്കിയിട്ട് കൊടുക്കുക കേട്ടോ. ഒരുപാടൊന്നും ചൂടാക്കി എടുക്കണ്ട. അപ്പോൾ ഞാനിതാ ഫസ്റ്റ് ട്രിപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയാകുമ്പോൾ ഒന്ന് മറിച്ചിട്ടിട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇട്ട ബ്രെഡൊക്കെ ആയിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമ്മളെ പുഡിംഗ് ബൗളിന് എത്ര ബ്രെഡ് വേണമെന്ന് അനുസരിച്ചിട്ട് അതിനുള്ള ബ്രെഡ് എടുക്കുക കേട്ടോ. ഒരുപാട് ബ്രെഡ് മുരിഞ്ഞ് പോകണ്ട, ഇത്രയൊക്കെ ആയാൽ മതി. ഇതേപോലെ തന്നെ ഞാനിതാ എൻ്റെ പുഡിംഗ് ബൗളിനനുസരിച്ചിട്ട് എല്ലാതും ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് എടുത്തിട്ടോ. ഇനി ഇതാ ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൽക്ക് ഞാൻ ഒരു 4 ടേബിൾ സ്പൂണോളം കസ്റ്റാർഡ് പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊരു 4 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിരിക്കണ്. ഇനി ഇതിൽക്കിതാ ഒരു 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 കപ്പ് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് പാലൊഴിച്ചിട്ട് ആദ്യം തീ കത്തിക്കുന്നതിന് മുമ്പ് കുറച്ച് പാലൊഴിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് കട്ട കെട്ടാതെ മിക്സ് ചെയ്തിട്ട് എടുക്കുക. കസ്റ്റാർഡ് ഇളൊന്നും കട്ടയില്ലാണ്ടതാ ഇതേപോലെ എടുക്കുക. അതിൻ്റെ ശേഷം ഞാൻ ഇതിൽക്ക് ഒരു 1/2 ലിറ്റർ പാലാണ് കേട്ടോ ഞാൻ മൊത്തം എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ പാലൊക്കെ ഒഴിച്ചതിൻ്റെ ശേഷം ഇതാ ഞാൻ തീ കത്തിച്ചതിൻ്റെ ശേഷം ഒന്ന് ചൂടാക്കിയിട്ട് കൊടുക്കുകയാണ്. ഒന്ന് തിളപ്പിച്ച് ഒന്ന് കുറുകി വരണം കേട്ടോ. ഈ കസ്റ്റാർഡും പാലും പഞ്ചസാരയൊക്കെ ഒന്ന് മിക്സ് ഒന്ന് കുറുകി വരും. അപ്പോൾ ഇതൊന്ന് കുറച്ച് അത്യാവശ്യം ഇത് അങ്ങനെ കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടി ഒന്ന് കുറുകി വരട്ടെ. ഇത്ര ആയാൽ മതി കേട്ടോ. ഇങ്ങനെ ആയി കിട്ടിയാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇത്ര ഇതാണ് ഇതിൻ്റെ പാകം. അപ്പോൾ ഇനി ചൂടാറുന്നതിൻ്റെ മുമ്പ് തന്നെ നമുക്കിത് സെറ്റ് ചെയ്യാം. വേഗം സെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ കസ്റ്റാർഡ് പെട്ടെന്ന് സെറ്റാവും കേട്ടോ. അപ്പോൾ പുഡിങ് ഇനി സെറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് ഞാനൊരു പുഡിംഗ് ബോൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ആദ്യം തന്നെ ബ്രെഡ് വെച്ച് കൊടുക്കുക കേട്ടോ. ആ ബ്രെഡിൻ്റെ ഓരോരോ പീസസ് ആയിട്ട് ഇങ്ങനെ പുഡിംഗ് ബോളിനനുസരിച്ച് ഇങ്ങനെ കറക്റ്റ് ആക്കിയിട്ട് വെച്ച് കൊടുക്കുക. ഇപ്പോൾ ഇതാ ഞാൻ ലെവലാക്കിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽക്കും നേരത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ച കസ്റ്റാർഡിൻ്റെ മിക്സ് ഇല്ലേ,
അത് താതിങ്ങനെ നല്ല ലെവലാക്കിയിട്ട് എല്ലായിടത്തും എത്തുന്ന രീതിക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ ഇവിടെ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ കസ്റ്റാർഡിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ നേരത്തെ ഫസ്റ്റ് ആയിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച ആ ക്യാരറ്റിൻ്റെ ക്യാരറ്റ് അൽവ അല്ലേ, അത് ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുക. ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ പുഡിങ്ങിൻ്റെ ഭയങ്കര ടേസ്റ്റ് തരുന്നത് ഈ ക്യാരറ്റിൻ്റെ അലുവയാണ്. ഇത് നല്ല ടേസ്റ്റ് ഉണ്ട്. ഇങ്ങനെ ഇടയ്ക്കിടക്ക് പുഡിങ് കഴിക്കുമ്പോൾ ഇങ്ങനെ കടിക്കാൻ കിട്ടും. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഫസ്റ്റ് ലെയർ സെറ്റാക്കിയിട്ടുണ്ട്. അതിന് സെയിം ഇതേപോലെ തന്നെ താഴെ ചെയ്ത പോലെ തന്നെ ബ്രെഡിൻ്റെ പീസസ് വെച്ച് കൊടുക്കാം. പുഡിങ് ബോളിനനുസരിച്ചിട്ട് ഇതാ ഞാൻ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. ബ്രെഡ് പീസസൊക്കെ വെച്ച് കൊടുത്തതിൻ്റെ ശേഷം ഞാൻ കസ്റ്റാർഡിൻ്റെ മിക്സ് ഇതിൻ്റെ മേൽക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ കസ്റ്റാർഡ് മിക്സൊക്കെ ഒഴിച്ചു കൊടുത്ത് സെക്കൻഡ് ലെയറും സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ ലാസ്റ്റായിട്ട് ക്യാരറ്റിൻ്റെ ആ മിക്സും കൂടി ഇതിൽക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഭയങ്കര സിമ്പിളല്ലേ. പിന്നെ അതേപോലെ ഭയങ്കര ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതാ ക്യാരറ്റൊക്കെ ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഞാൻ അതാ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു 6 മണിക്കൂറോ 5 മണിക്കൂറോ ഫ്രിഡ്ജിൽ വെക്കാം. ഇപ്പം ഇതാ നമ്മൾ തേഴ്സ്ഡേ രാത്രി ഫുഡ് കഴിക്കാൻ ഇറങ്ങാണ് കേട്ടോ. അല്ലെങ്കിൽ ഭാഗ്യം ഷെഫിനൊന്ന് ഇന്നെ ചെറുതായിട്ട് പറ്റിക്കാൻ നോക്കിയതാട്ടോ, പക്ഷെ നടന്നില്ല. എന്താ വെച്ചാൽ ഈ റൂമിൻ്റെ ഡോറ് നമ്മൾ ലോക്ക് ചെയ്യാതെ പുറത്തുനിന്ന് ചാവില്ലാണ്ട് തുറക്കാൻ പറ്റില്ല കേട്ടോ. ലോക്ക് ചെയ്തിട്ടില്ലെങ്കിലും തുറക്കാൻ പറ്റില്ല, അങ്ങനെയാണ്. അപ്പോൾ ചാവി എടുത്തില്ലല്ലോ എന്ന് പറഞ്ഞ് എന്നെ ഒന്ന് പേടിപ്പിച്ചത്. പക്ഷേ ആദ്യം ഷെഫിൻ ഭാഗ്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഇതാ നമ്മൾ ഫുഡ് കഴിക്കാനും വേണ്ടിയിട്ട് ഇതാ പോവാണ്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മൾ അടുത്തുള്ള വൈറ്റമിൻക്കാണ് കേട്ടോ. എനിക്ക് ഇങ്ങോട്ട് വരുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കുറേ മുമ്പത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഞങ്ങളൊരു ദിവസം ഇവിടെ വന്നൊരു വീഡിയോ ഉണ്ടായിരുന്നു. ഇവിടുത്തെ ജ്യൂസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പുറത്ത് നല്ല കാറ്റുണ്ട് കേട്ടോ. തണുപ്പൊക്കെ തുടങ്ങാനായിരിക്കണം ഇവിടെ. ചെറുതായിട്ടൊരു തണുപ്പൊക്കെ ഉണ്ട്, നല്ല കാറ്റുണ്ട്, നല്ല ക്ലൈമറ്റാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് ഇരിക്കുകയാണ് കേട്ടോ. ഫുഡ് വെയിറ്റ് ചെയ്തിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തിരുന്നത് പ്ലേറ്റ് ഷവർമയും പിന്നെ അതേപോലെ ബ്രോസ്റ്റഡുമാണ് കേട്ടോ. പിന്നെ ഇവിടുത്തെ ഷവർമ എനിക്ക് നല്ല ഇഷ്ടമാണ്. നല്ല ക്വാണ്ടിറ്റി ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. പിന്നെ ഇതാ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ടാ. അപ്പോൾ സമയം 12:30 ആയിന്ന്. പിന്നെ നേരെ ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ്. ഇത് പിറ്റേ ദിവസം വെള്ളിയാഴ്ചക്കത്തെ വീഡിയോ ആണ് കേട്ടോ. നമ്മൾ ഞാനൊരു രാവിലെ എണീറ്റ് രാവിലെ തന്നെ നല്ല നേരത്തെ ഒന്നും എണീറ്റില്ല, ഒരു 10 മണിയൊക്കെ കഴിഞ്ഞിട്ട് ശേഷം കേട്ടോ.
നീറ്റ് അതായത് ഷെഫിൻ്റെ ഫ്രണ്ട്സ് രണ്ടാൾ വരും എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഓൾക്ക് ബിരിയാണിയൊക്കെ ഉണ്ടാക്കാനും വേണ്ടിയിട്ട്. പിന്നെ രാത്രി ഞാൻ ഏകദേശം ഉള്ളിയൊക്കെ കട്ട് ചെയ്ത് ചിക്കനൊക്കെ കട്ട് ചെയ്ത് മസാലയൊക്കെ തേച്ച് വെച്ചുകൊണ്ടാണ് കേട്ടോ 10 മണിക്ക് നീറ്റത്. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാമല്ല, ബിരിയാണി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാ ഞാൻ സാധാരണ ദിവസം പോലെ തന്നെ വെള്ളം കുടിച്ചിട്ട് പണിക്ക് നിന്ന് കേട്ടോ, ഓരോരോ പണിക്ക് നിന്ന്. അപ്പോൾ ഇവിടെ ഇതാ അതിനുള്ള കഞ്ഞി ഞാൻ ആദ്യം തന്നെ കുക്കറിൽ വെച്ചിരുന്ന്. പിന്നെ ഇതാ ഇവിടെ ചിക്കനൊക്കെ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ബിരിയാണിക്കില്ലേ. പിന്നെ ഇതാ ബിരിയാണീൻ്റെ മസാലയൊക്കെ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ബിരിയാണി മസാലയൊക്കെ റെഡി ആയിക്കുന്നു കേട്ടോ. പിന്നെ ഇതാ ഇവിടെ അരിക്കില്ല വെള്ളം വെച്ചിരുന്ന്, അതൊക്കെ ഇങ്ങനെ തിളച്ച് വന്നിരിക്കണേ. അപ്പോൾ അതൊക്കെ ഞാൻ അരിയൊക്കെ ഇട്ട് ഡീറ്റെയിൽ ആയിട്ട് ബിരിയാണി റെസിപ്പി ഒന്നും കാണിക്കണില്ല കേട്ടോ. ഞാൻ അതിൻ്റെ മുമ്പ് ഞാൻ ഈ ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് ബിരിയാണി വെക്കണതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്തിനി. എന്തായാലും ഞാനത് ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ, ആർക്കെങ്കിലും ഒന്ന് കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടോളൂ കേട്ടോ. പിന്നെ ഇതാ ഞാൻ ബിരിയാണിക്കുള്ള അരിയൊക്കെ ആകുമ്പോഴത്തേന് ഇതാ സാലഡ് ഉണ്ടാക്കാനുള്ളതൊക്കെ കട്ട് ചെയ്യണം. കുക്കുമ്പറും ഉള്ളിയൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് വെക്കുകയാണ്. പിന്നെ ഞാൻ ബിരിയാണിക്കുള്ള റൈസൊക്കെ ആയിട്ട് ബിരിയാണി ഒന്ന് ദമ്മിടാണ്. അപ്പോൾ ആദ്യം റൈസ് ഇട്ട് കൊടുത്തിട്ട് മസാലയൊക്കെ ഇട്ട് കൊടുത്ത് പൊരിച്ച ഉള്ളിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ദമ്മിട്ടിട്ട് വെക്കുകയാണ്. അപ്പോൾ ഞാൻ ഇവിടെ ബിരിയാണിക്ക് സെറ്റാക്കി ദമ്മിട്ടിട്ടാണ്. ഇനി എന്തോ കുറച്ചൊരു വെയിറ്റുള്ള സാധനം മൂടിൻ്റെ മേലെ വെച്ചിട്ട് ഒന്ന് ദമ്മിലിടാണ് കേട്ടോ, ഒരു 10-15 മിനിറ്റ്. പിന്നെ ഞാൻ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞാൽ ഇതാ ഒരു വന്നീൻ്റെ ശേഷമാണ് കേട്ടോ ദമ്മ് തുറന്നത്. അപ്പോൾ ഇതാ ബിരിയാണിയൊക്കെ നല്ല അടിപൊളി ആയിക്കുന്നു. അപ്പം ഞാൻ ഉൾക്കൊക്കെ കൊടുക്കട്ടെ. ഒരു രണ്ടാളുള്ളൂ കേട്ടോ. അപ്പം ഞാൻ ഉൾക്ക് ഫുഡൊക്കെ എടുത്തിട്ട് ടേബിൾ മേക്ക് വെക്കുകയാണ്. അപ്പോൾ ഇതാ ഞാനെല്ലാം ടേബിൾ മേക്ക് എടുത്ത് വെച്ച് അപ്പോൾ ഒരു ഫുഡ് കഴിക്കാനും വേണ്ടിയിട്ട് ഇരുന്ന് നിൽക്കണം കേട്ടോ. ഒരു ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ പുഡിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകാൻ കേട്ടോ. അപ്പോൾ ഇന്നലെ രാത്രി ഉണ്ടാക്കി വെച്ചതാണ്, നല്ല സെറ്റായിട്ടുണ്ട് പുഡിങ്ങൊക്കെ. അപ്പോൾ ഞങ്ങൾക്ക് കട്ട് ചെയ്തിട്ടൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാ പുഡിങ്ങൊക്കെ ഞാൻ കട്ട് ചെയ്തവർക്ക് കൊടുക്കുകയാണ്. നല്ല അടിപൊളിയായിട്ടുണ്ട്, ലെയറൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പോൾ ഇൻഷാല്ലാ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വരാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കേട്ടോ. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ, താങ്ക് യു.